ഹലോ ഫ്രണ്ട്സ്, ടൈം 8:30 കഴിഞ്ഞു. 9 മണിക്ക് ഇന്ന് നെൽസൺ ഐപ്പ് സിനിമാസിന്റെ ബാനറിൽ ഉദയകൃഷ്ണ തിരക്കഥ എഴുതി വൈശാഖ് സംവിധാനം ചെയ്ത മധുര രാജ എന്ന് പറഞ്ഞ മമ്മൂട്ടി മൂവി ഇന്ന് റിലീസാവണം. ഇന്ന് 12-ാം തീയതി. അപ്പോൾ മൂവി കാണാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റിവ്യൂ കറക്റ്റായിട്ട് എൻ്റെ മാത്രം ഒപ്പീനിയൻ ആയിരിക്കും. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടോ അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ചെയ്യുന്ന ഒരു റിവ്യൂ അല്ല ഇത്. എല്ലാ മൂവി റിവ്യൂസിലും ഞാൻ ഫ്രീ മൂവി ടിക്കറ്റ്സ് കൊടുക്കാറുണ്ട്. ഈ മൂവി ടിക്കറ്റിൽ മധുരരാജ ആയതുകൊണ്ട് മാത്രം ഞാൻ 5 ഫ്രീ മൂവി ടിക്കറ്റ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒറ്റൊരു കാര്യം മാത്രം ചെയ്താൽ മതി. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നിട്ടായിരിക്കും ഞാൻ 5 പേരെ സെലക്ട് ചെയ്യണം. നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, കൂടെ ഉള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഹിറ്റ് ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ മൂവിനെ കുറിച്ച് എന്താ തോന്നണേ, നിങ്ങൾ കാണണമെന്ന് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ മൂവിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താമായിരുന്നു, അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ കമൻറ്റും സബ്സ്ക്രൈബേഴ്സും നോക്കിയിട്ടായിരിക്കും ഞാൻ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത് എൻ്റെ ഫേസ്ബുക്ക് പേജ് ടെക് ഗോർ വ്ളോഗ്സ് ആണ്. അപ്പോൾ ആ ഫേസ്ബുക്ക് പേജിൻ്റെ ആ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കുക, അപ്പോൾ വിന്നേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ തിയേറ്റർ എത്താറായി തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂവി കണ്ടിട്ട് കറക്റ്റായിട്ടുള്ള ഒപ്പീനിയൻ ഞാൻ പറയുന്നതാണ്. അങ്ങനെ പടം കഴിഞ്ഞു, ഇതേ കാറിലേക്ക് കയറിയേക്കാൻ ഇവിടെ ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതിൻ്റെ റിവ്യൂ ഇപ്പം തന്നെ ഇട്ടേക്കാന്ന് ചോദിച്ചു. പടം നല്ല ഉഗ്രൻ മലയാളത്തിലെ മസാല മാസ് പടമാണ് മധുരരാജ. എടുത്തു പറയേണ്ടത് മമ്മൂട്ടിയുടെ പ്രകടനം തന്നെയാണ്. മമ്മൂട്ടിയുടെ ഭാഷയിലുള്ള ആ ഒരു കോമഡി ചേർത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചട്ടമ്പിനാടിലും അതേപോലെ പോക്കിരി രാജയിലെ കണ്ട സംഭവങ്ങളെല്ലാം പെർഫെക്റ്റായിട്ട് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ടത് കുറേ ആർട്ടിസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. അതായത് അടുത്തെടുത്ത് പറയേണ്ടത് അനുശ്രീയുടെ പ്രകടനമാണ്. ഫസ്റ്റ് ഹാഫിൽ നല്ല ഡീസൻ്റായിട്ട് പുള്ളിയാർത്തി ചെയ്തിട്ടുണ്ട്. ആ റോള് എനിക്ക് തോന്നുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഫീമെയിൽസ് വേറെ ആരും ഇത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. വേറെ എടുത്ത് പറയേണ്ടത് BGMs ആൻഡ് സോങ്സ് സണ്ണി ലിയോണിയുടെ സെക്കൻഡ് ഹാഫിൽ വരുന്ന സോങ് ഉണ്ട്. അത് നമ്മൾ ഇരുന്ന സീറ്റിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞ് ഡാൻസ് ചെയ്തു. അത്രയ്ക്ക് നല്ല ഒന്നാന്തരം ഡപ്പാങ്കൂത്ത് പാട്ടാണ്. നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, നല്ല ഡാൻസും ചെയ്തിട്ടുണ്ട്. വിഷ്വൽസും അത്ര പെർഫെക്റ്റ് തന്നെയാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഫൈറ്റ്സ് ആണ്. ഫൈറ്റ്സ് നമ്മുടെ മാക്സിമം നല്ല രീതിയിൽ തന്നെ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. അതേപോലെ പീറ്റർ ഹെയിൻ്റെ ആ നമ്മൾ കഴിഞ്ഞ പടങ്ങളിൽ കണ്ടിരുന്ന അതേ ഫൈറ്റ് സീൻസ് ഒരുപാട് നമുക്ക് ഇതിനകത്തും കാണാം. പിന്നെ എനിക്ക് കുറച്ച് പോരായ്മയായിട്ട് തോന്നിയത് ഇതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ ഫസ്റ്റ് ഹാഫിൽ ഒരു എന്താ പറയുക, കോമഡി വിത്ത് ആക്ഷൻ അല്ലെങ്കിൽ കോമഡി വിത്ത് സെൻറ്റിമെൻറ്റ്സ് വിത്ത് ആക്ഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു സംഭവം ഫസ്റ്റ് ഹാഫിൽ പോയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ പടം കുറച്ച് സീരിയസ് ആയി പോവുകയാണ്. കോമഡി ആദ്യം അങ്ങനെ ഇല്ല, പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്ക് വേണ്ടിയിരുന്നോ ഇങ്ങനത്തെ ഒരു സീൻ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോവും. അങ്ങനത്തെ 1-2 സീൻസ് സെക്കൻഡ് ഹാഫിൽ തോന്നി. അത് മെയിൻ സീൻസൊക്കെ തന്നെയാണ്. ജയും ആ നായികയായിട്ടുള്ള ചേസ് സീൻസ്, അതിൻ്റെ എൻഡിങ് ഒക്കെ കുറച്ച് നാടകീയമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ ഫിലിം എവിടേക്കോ നമ്മൾ പണ്ടത്തെ വിജയുടെ ശിവകാശി എന്ന് പറഞ്ഞ മൂവി കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം. എവിടേക്കോ നമ്മൾ റിലേഷൻ നമുക്ക് തോന്നി ഈ രണ്ട് മൂവി തമ്മിൽ. പിന്നെ എടുത്ത് പറയേണ്ടത് സലീം കുമാർ അജു വർഗീസിൻ്റെ കോംബോ ഉണ്ട് കോമഡിയിൽ. അത് വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ വേറെ നമുക്ക് എടുത്തു പറയാനായിട്ട് കോമഡി ആ ഒരു ഫ്ലോയിൽ നമുക്ക് കോമഡി നമുക്ക് കിട്ടുന്നില്ല. പടം ഫുൾ സീരിയസ് ആയി പോവുകയാണ്. പിന്നെ ഞാൻ ട്രെയിലർ റിയാക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ കഥയൊക്കെ ഏകദേശം ഈ വാറ്റിച്ചാറായും അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ ബ്രാൻഡിങ് അങ്ങനത്തെ കാര്യങ്ങളിലാണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. കഥ എന്താണെന്ന് ഞാൻ പറയാനുള്ളത് അത് സ്പോയിലറായി പോകും. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. തമിഴ്നാടൻ ജയ് ഇതിനകത്ത് നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചെറിയ റോളാണ് കണ്ടിരുന്നതെങ്കിൽ ഇതിനകത്ത് ഒരു ത്രൂ ഔട്ട് റോള് നമുക്ക് കാണാൻ പറ്റും. പുള്ളി കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെ പോണത് പുള്ളീനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. എന്നാൽ കുറച്ച് ഫൈറ്റും ഡാൻസ് എനിക്ക് രണ്ട് ഡാൻസൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. ആ രണ്ട് ഡാൻസും പുള്ളി വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സോങ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ബെസ്റ്റായിട്ട് തന്നെ മൂന്ന് സോങ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മൂന്ന് സോങ്സും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. BGMs ഒക്കെ ഒന്നും പറയാനല്ല, BGMs ആണ് നമ്മൾ പിടിച്ചിരുത്തുന്നത്. എസ്പെഷ്യലി ലാസ്റ്റത്തെ ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ ദ ബെസ്റ്റ്. പിന്നെ ക്യാരക്ടേഴ്സ് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അടുത്തെടുത്ത് പറയേണ്ടത് സലീം കുമാർ തന്നെയാണ്. സലീം കുമാർ, അജു വർഗീസ്, അതേപോലെ തന്നെ നമ്മുടെ നെടുമുടി വേണു, അവരുടെ റോളൊക്കെ സിദ്ദിഖ്, ഇതൊക്കെ പെർഫെക്റ്റായിട്ടും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ട ഒരാൾ മെയിൻ ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടാകുന്ന മെയിൻ ഒരാൾ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ എൻഡിലാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ പുള്ളി ആരാ എന്നൊക്കെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. പിന്നെ മധുരരാജ ഇതോടുകൂടി തീരുന്നില്ല. മധുരരാജയ്ക്ക് ഇനിയും സീക്വൽ വരും, അടുത്ത പടം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. പിന്നെ ലൂസിഫറിനെ കുറിച്ച് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്, അതേപോലെ പൃഥ്വിരാജിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാണാതെ കൈയടിക്കേണ്ട കുറച്ച് രംഗങ്ങൾ തന്നെയാണ്. പിന്നെ
ഇൻട്രോ മമ്മൂട്ടിയുടെ ഇൻട്രോ ഒന്നും പറയാനില്ല. നമ്മുടെ കേരളത്തിലെ വാട്ടർവേസിനൊക്കെ മാക്സിമം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇൻട്രോ വന്നേക്കുന്നത്. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണാം. നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ആരും മിസ് ചെയ്യണ്ട. പിന്നെ നമ്മൾ ഒരു മസാല കം ടൈം പാസ് അല്ലെങ്കിൽ ആക്ഷൻ ഇതൊക്കെ പ്രതീക്ഷിച്ച് പോണ ആൾക്കാർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. നല്ലൊരു എൻ്റർടൈനർ തന്നെയാണ് മധുര രാജ. ഞാൻ എൻ്റെ കഴിഞ്ഞ ട്രെയിലർ റിയാക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ കഥകളുടെ ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു 70% കഥ ഞാൻ ട്രെയിലർ റിയാക്ഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ വന്നേക്കണത്. പിന്നെ ഇതിനകത്ത് എൻ്റെ ഒരു സംശയം, നമ്മൾ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് സംശയങ്ങൾ നമുക്ക് പടത്തിൽ വരും. കാരണം കണ്ടു കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയണം, നമ്മളെ ഈ ചില ഫൈറ്റ് സീൻസിനകത്തൊക്കെ ഇത് വേണമായിരുന്നു, അല്ലെങ്കിൽ ചില ആൾക്കാരെ കൊല്ലുമ്പോൾ ഇത് ഇവിടെ ആവശ്യമുണ്ടോ എന്നൊക്കെ അവരോടൊക്കെ തോന്നിയേക്കാം. അത് തോന്നുന്നുണ്ടെങ്കിൽ അത് സ്ക്രിപ്റ്റിൻ്റെ പോരായ്മയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് മമ്മൂട്ടിയുടെ പ്രകടനം തന്നെയാണ്. അതൊന്നും പറയാനില്ല. പുള്ളിയാണ് പടം ത്രൂ ഔട്ട് കൊണ്ടുവരണം. പടം 20 മിനിറ്റിന് ശേഷമാണ് പുള്ളിയുടെ ഇൻട്രോ തന്നെ. ഇൻട്രോയിന് ശേഷം ത്രൂ ഔട്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഞാൻ തിയേറ്റർ റെസ്പോൺസിൻ്റെ വീഡിയോ കൂടി എൻ്റെ ഇടുന്നുണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. ഞാൻ കണ്ടിറങ്ങിയപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇട്ടേക്കാം. അപ്പോൾ എൻ്റെ വരെ കാണാം. പിന്നെ നിങ്ങൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻ്റ് അടിച്ചേക്കാം. കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 5 പേർക്ക് ടിക്കറ്റ് തരുന്നതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.